നമസ്കാരം കോഴിക്കോട് വെള്ളയിൽ പുതിയ കടവ് ആവിക്കൽ തോടിന് സമീപം നിർമ്മിക്കുന്ന മലിനജല സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരം ശക്തമായി തുടരുന്നതിനിടെ ഈ പ്ലാന്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വൻകിട മാളുകളിലെയും ഫ്ളാറ്റുകളിലെയും കക്കൂസ് മാലിന്യം സംസ്കരിക്കലാണ് എന്ന് സമരസമിതിയും നാട്ടുകാരും പറയുന്നു കോർപ്പറേഷനിലെ അനധികൃത നമ്പർ നൽകൽ ഉൾപ്പെടെയുള്ള അഴിമതി കഥകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മണ്ണ് പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥ സംഘം വൻ പോലീസ് സന്നാഹവുമായി പ്രദേശത്തേക്ക് എത്തിയത് എന്നാണ് ഇവരുടെ ആരോപണം കോർപ്പറേഷനിലെ നമ്പറിംഗ് അഴിമതിയുടെ കഥ പുറത്തായ പിറ്റേ ദിവസത്തെ പ്രഭാതത്തിലായിരുന്നു അതിരാവിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിനായിട്ടുള്ള മണ്ണ് പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥ സംഘം ആവിക്കലേക്ക് കുതിച്ചത് സമരം നടത്തുന്നവർ തീവ്രവാദികളാണ് എന്ന പ്രസ്താവനയുമായി സിപിഎം സെൻട്രൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ എം വി ഗോവിന്ദൻ രംഗത്തെത്തി മന്ത്രിക്കൊപ്പം ഇതേ ആരോപണം ഉന്നയിച്ചാണ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പും ഡെപ്യൂട്ടി മേയർ മുസഫർ അഹമ്മദും രംഗത്തെത്തിയത് ഇപ്പോൾ സമാന ആരോപണമാണ് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ഉയർത്തുന്നത് ആവിക്കിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായ മൂന്ന് പേർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്ന കണ്ടെത്തൽ സി പി എം നേരത്തെ പറഞ്ഞ മാവോയിസ്റ്റ് ബന്ധത്തിനുള്ള സ്ഥിരീകരണമാണ് എന്നും മോഹനൻ പറയുന്നു രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന സംഘടനകൾ ഉൾപ്പെടെ സമരത്തിന് പിന്നിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അർബൻ മാവോയിസ്റ്റ് വിഭാഗത്തിന്റെ സാന്നിധ്യം നേരത്തെ നഗരത്തിൽ സംശയിക്കപ്പെട്ടിരുന്നു മാവോയിസ്റ്റ് ബന്ധമുള്ളവർ ആവിക്കലിൽ പിടിയിലായതോടുകൂടി അക്കാര്യം സ്ഥിരീകരിക്കുകയാണ് രാജ്യത്ത് മാവോയിസ്റ്റുകൾ ശിഥിലമായി വരുന്നു അത്തരമൊരു ഘട്ടത്തിൽ ഇസ്ലാമിസ്റ്റ് വിപ്ലവത്തിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്ന് നേരത്തെ മാവോയിസ്റ്റ് നേതാവായി ഗണപതി പറഞ്ഞിരുന്നു അത്തരമൊരു അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ചില മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി മാവോയിസ്റ്റുകൾ ബന്ധം പുലർത്തുന്നത് തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം ആവിക്കൽ സമരത്തിൽ സി പി എം നേരത്തെ പറഞ്ഞിരുന്നു അവരുടെ പിന്തുണയോടുകൂടി നടക്കുന്ന സമരം ഗൗരവമേറിയ വിഷയമാണ് എന്നും മോഹനൻ പറയുന്നു സമരം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന യു ഡി എഫ് ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കണം മാലിന്യം ഇല്ലാത്ത കോഴിക്കോട് എന്നത് നാടിന്റെ സ്വപ്നമാണ് ആ സ്വപ്ന പദ്ധതി അട്ടിമറിക്കുന്നതിന് മാവോയിസ്റ്റും തീവ്രവാദികളുമായി ഒത്തുചേരുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ യു ഡി എഫ് നിൽക്കേണ്ടതുണ്ടോ എന്ന് അവർ പുനഃപരിശോധിക്കണം വികസനത്തെ അട്ടിമറിക്കുന്ന നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രതയോടുകൂടി ഒന്നിച്ചു നിൽക്കണമെന്നും മോഹനൻ ആവശ്യപ്പെട്ടു ആവിക്കിലെ മലിനജല സംസ്കരണ പ്ലാന്റിനെതിരായ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മൂന്ന് യുവാക്കളെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത് മൂന്ന് പേർക്കും മാവോപാദി ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിച്ചു എന്നാണ് പോലീസ് പറയുന്നത് കൊല്ലപ്പെട്ട മാവോപാദി സി പി ജലീലിന്റെ സഹോദരൻ മലപ്പുറം പാണ്ടിക്കാട് ചെറുക്കപ്പള്ളി സി പി നഹാസ് റഹ്മാൻ നിലമ്പൂർ ഏരി ഷനീർ കക്കോടി കൊളങ്ങരവയൽ ഭഗദ്ദീൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്ലാന്റ് നല്ലതാണ് എങ്കിൽ എന്തിനു പ്രതിപക്ഷ വാർഡിൽ മാത്രം നടപ്പിലാക്കുന്നു എന്ന ചോദ്യമാണ് ചിലർ ഉന്നയിക്കുന്നത് വികസനവും ജനങ്ങളുടെ നന്മയും ലക്ഷ്യമിട്ടാണ് എങ്കിൽ എന്തിനാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളായ വെള്ളയിലും മുഖദാറിലും മാത്രം ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് പദ്ധതിയെക്കുറിച്ച് കൃത്യമായ ധാരണ മേയർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷത്തിന് ഇല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം നാല് വാർഡുകളിലെ സെപ്റ്റിക് മാലിന്യം ഇവിടെ സംസ്കരിക്കുമെന്ന് ആദ്യം പറഞ്ഞ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പിന്നീട് അത് മൂന്നെന്നും രണ്ടെന്നും തിരുത്തി എന്നാണ് പ്രതിപക്ഷ കൌൺസിലർമാർ പറയുന്നത് സത്യത്തിൽ സി പി എം നേതൃത്വം നൽകുന്ന കോഴിക്കോട് കോർപ്പറേഷൻ പദ്ധതിയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നത്